നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നഗരപ്പഴമ എന്ന ഈ ചാനലിൽ ചെയ്യുന്ന സീരീസിന് വളരെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം പുതിയ സ്ഥലങ്ങളെക്കുറിച്ച് വിശേഷങ്ങൾ പറയുവാൻ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ ചരിത്ര പ്രസിദ്ധമായ പഴയ തിരുവിതാംകൂറുമായി ബന്ധമുള്ള പൂജപ്പുര, അതിൻ്റെ വിശേഷങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തിരുവനന്തപുരം സിറ്റിയുടെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ പ്രദേശമാണ് പൂജപ്പുര. ജഗതി, കരമന, മുടവൻമുകൾ, തിരുമല എന്നിവയാണ് ഈ പ്രദേശത്തിൻ്റെ അതിർത്തിയായി വരുന്നത്. നവരാത്രി ആഘോഷം കൊണ്ട് പ്രശസ്തമാണ് പൂജപ്പുര എന്ന സ്ഥലനാമം. തിരുവനന്തപുരം നഗരസഭയിലെ 42-ാമത്തെ വാർഡാണ് പൂജപ്പുര. ചിത്രത്തൂണുകളോടുകൂടിയ കരിങ്കൽ മണ്ഡപം സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പണികഴിപ്പിച്ച ശേഷമാണ് പൂജപ്പുര എന്ന പേര് വന്നു തുടങ്ങിയത്. പത്മനാഭപുരത്തു നിന്നും ശുചീന്ദ്രത്തു നിന്നും കുമാരകോവിലിൽ നിന്നും നവരാത്രി കാലത്ത് കൊണ്ടുവന്നിരുന്ന സരസ്വതിയുടെയും 300 നങ്കയുടെയും കുമാരസ്വാമിയുടെയും ഉത്സവ വിഗ്രഹങ്ങൾ തിരികെ കൊണ്ടുപോകുമ്പോൾ ഇറക്കി പൂജ നടത്താനാണ് സ്വാതി തിരുനാൾ ഈ മണ്ഡപം നിർമ്മിച്ചത്. ഇവിടെ ആയുധ പൂജയും നടത്തിയിരുന്നു. ആദ്യകാലത്ത് വിജയദശമി മണ്ഡപം എന്നാണ് ഇത് അറിഞ്ഞിരുന്നത്. വിഗ്രഹങ്ങളോടൊപ്പം എത്തുന്ന രാജാവും പരിവാരങ്ങളും വിശ്രമിച്ചിരുന്നത് വിജയവിലാസം എന്ന പേരിൽ നിർമ്മിച്ച കൊട്ടാരത്തിലായിരുന്നു. ഇന്ന് ഈ സരസ്വതി മണ്ഡപം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സംരക്ഷണയിലാണ്. പഴയകാലത്ത് തിരുവിതാംകൂറിലെ പട്ടാളത്തിലേക്ക് നിരവധി യോദ്ധാക്കൾ ഇവിടുത്തെ കുടുംബങ്ങളിൽ നിന്നുമുണ്ടായിരുന്നു. കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ സൃഷ്ടാവും കഥകളി നടനുമായിരുന്ന ഗുരു ഗോപിനാഥിൻ്റെ ഡാൻസ് സ്കൂളാണ് ഇപ്പോഴത്തെ സിദ്ധവൈദ്യ ഡിസ്പെൻസറി. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ ആസ്ഥാനം, സ്റ്റേറ്റ് ബാങ്ക് ഓഫീസ്, ലാൽ ബഹദൂർ ശാസ്ത്രി എഞ്ചിനീയറിംഗ് കോളേജ്, രാജീവ് ഗാന്ധി റിസർച്ച് സെൻറ്റർ, പരീക്ഷാ ഭവൻ, ഗവൺമെൻറ് ആയുർവേദ കോളേജിൻ്റെ പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവയെല്ലാം ഇവിടുത്തെ പ്രശസ്ത സ്ഥാപനങ്ങളാണ്. പല മേഖലകളിൽ പ്രശസ്തരായിരുന്ന നിരവധി പേർ പൂജപ്പുരയുടെ സംഭാവനകളാണ്. പ്രശസ്ത വേദാന്തിയായിരുന്ന പൂജപ്പുര ഗോപാലപിള്ള, നാടകകൃത്തായിരുന്ന പൂജപ്പുര കൃഷ്ണൻ നായർ, ഡോക്ടർ കെ എൻ പൈ, കൂടാതെ മോഹൻലാൽ, എം ജയചന്ദ്രൻ, ഗോപിനാഥ് മുതുക്കാട്, കഥകളി ആചാര്യനായ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, പത്മരാജൻ, പ്രിയദർശൻ, പൂജപ്പുര രവി, പൃഥ്വിരാജ്, നമിത പ്രമോദ്, പ്രശസ്ത ആർക്കിടെക്റ്റായ ജി ശങ്കർ തുടങ്ങിയവരെല്ലാം പൂജപ്പുരയിൽ നിന്നുള്ളവരായിരുന്നു. സിറ്റിയിൽ നിന്നും ഒരല്പം മാറിയുള്ള പ്രദേശമാണെങ്കിലും പൂജപ്പുര തിരക്കേറിയ ഒന്നാണ്. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ പഴയ തിരുവിതാംകൂറിൻ്റെ ഓർമ്മകൾ ഉളവാക്കപ്പെടുന്നു. നിരവധി വികസന പ്രവർത്തനങ്ങളും പൂജപ്പുരയിൽ നടന്നുവരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയധികം വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു. നമുക്ക് തിരുവനന്തപുരത്തെ മറ്റൊരു സ്ഥലനാമ വിശേഷവും ചരിത്രവും ഒക്കെയായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.